ഇന്നലെ മാർക്കസ് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇനി മുതൽ ഐ എസ് എൽ ചാമ്പ്യൻസ് ബാഡ്ജ് അതിന് അർഹർ ഷീൽഡ് വിന്നേഴ്സ് ആണ് എന്നുള്ള തരത്തിൽ, അതായത് മുംബൈ സിറ്റി എഫ് സി ആയിരിക്കും അടുത്ത വട്ടത്തെ ഒരു ചാമ്പ്യൻസ് എന്ന ലേബലിൽ അറിയപ്പെടുക എന്നുള്ളത്. നമുക്കറിയാം ആദ്യം ഐ എസ് എൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഈ ഒരു പ്ലേ ഓഫ് സിസ്റ്റം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് പയ്യെ ഒരു ഷീൽഡ് വിന്നേഴ്സ്, അതായത് ലീഗ് ചാമ്പ്യൻസിനെ ഒരു ഷീൽഡ് വിന്നിങ് ഒരു പരിപാടിയിലേക്ക് വരുന്നത്. ഏതാണെങ്കിലും ഇപ്പം വന്നിട്ടുള്ള ഈ ഒരു ചേഞ്ച് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത് കുറച്ച് മുന്നേ വരേണ്ടതായിരുന്നു എന്നുള്ളതാണ്. കാരണം ഉറപ്പായിട്ടും ഐ എസ് എൽ ചാമ്പ്യൻസ് അല്ലെങ്കിൽ നമുക്കൊരു ഫുട്ബോൾ കൾച്ചർ എടുത്താലും അല്ലെങ്കിൽ ഒരു ലീഗിൻ്റെ കൾച്ചർ എടുത്താലും ലോകത്തെവിടെയും ചില എക്സെപ്ഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ലീഗ് വിന്നേഴ്സിന് തന്നെയാണ് ആ ഒരു ചാമ്പ്യൻഷിപ്പ് കൊടുക്കുക, അവരെയാണ് ചാമ്പ്യൻസ് എന്ന് അറിയപ്പെടുകയും ചെയ്യുക. ഇപ്പം എം എൽ എസും അല്ലെങ്കിൽ എ ലീഗും ഒക്കെ തന്നെയാണ് ഒരു എക്സെപ്ഷൻ. പിന്നെ നമ്മൾ ഐ എസ് എൽ ഒരു ഐ പി എൽ ഫോർമാറ്റിലാണല്ലോ വരുന്നത്, അതിൻ്റെ ഒരു ഇതുകൊണ്ട്. പക്ഷേ അർഹരാരാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ലീഗ് വിജയിക്കുന്ന അല്ലെങ്കിൽ ലീഗിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നവരാണ്. കാരണം ഒരു സീസണിലുടനീളം ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നവർക്കല്ലേ കൊടുക്കുന്നത്. അപ്പം ഇപ്പം ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകും ഇനിയിപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി എന്തെങ്കിലും ആ ഒരു ചാമ്പ്യൻസ് എന്നുള്ള രീതിയിലേക്ക് വരുമോ എന്നുള്ളത്. ഒരു സീസൺ മുഴുവൻ നന്നായിട്ട് കളിച്ചാൽ മാത്രം വന്നാൽ മതി, അതല്ലാതെ ആറാം സ്ഥാനത്ത് എത്തുന്ന ഒരു അച്ചീവ്മെൻ്റ് ഉള്ള ഒരു മെൻറ്റാലിറ്റി ഒരിക്കലും ഒരു ചാമ്പ്യൻ ക്ലബ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ആറാം സ്ഥാനത്ത് വന്നാലും പ്ലേ ഓഫ് കളിക്കും, അവിടുന്ന് രണ്ടോ മൂന്നോ മത്സരങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ട്രോഫി കിട്ടുന്നവരെയാണോ ചാമ്പ്യൻസ് എന്ന് വിളിക്കേണ്ടത്, അതോ ഒരു സീസണിലെ 20 മുകളിൽ മത്സരങ്ങൾ, ഈ സീസണിലേക്ക് വരുമ്പം 22 മത്സരങ്ങളുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നവരെ, വിജയങ്ങളും അല്ലെങ്കിൽ പോയിന്റുകളും കിട്ടുന്നവർക്കല്ലേ ആ ഒരു ചാമ്പ്യൻസ് എന്ന് അറിയപ്പെടേണ്ടത്. അതുതന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഡൗട്ടും ഇല്ല. ഇനി ചിലർക്ക് ഒരു സംശയമുണ്ട്, ഇനി പ്ലേ ഓഫിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് മിക്കവാറും പ്ലേ ഓഫ് ഇതേപോലെ തന്നെ നിലനിർത്തും, എന്നിട്ട് ആ ഒരു പ്ലേ ഓഫ് വിന്നേഴ്സ് എന്നുള്ള ലെവലിൽ മറ്റൊരു ടീമിനെ അറിയപ്പെടുമെന്നുള്ളതാണ്. ഇനി എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെപ്പറേറ്റ് ടൂർണമെൻ്റ് അല്ലെങ്കിൽ ഒരു ലെവലിലേക്ക് തന്നെ മാറ്റിയാലും വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ്. കാരണം അപ്പം ഇത് കുറച്ചും കൂടി ഡിറ്റാച്ച്ഡ് ആവുമല്ലോ ഈ ലീഗിൽ നിന്ന്. അപ്പം ലീഗ് വിന്നേഴ്സ് എപ്പോഴും പോയിന്റ് കൂടുതൽ കിട്ടുന്നവരും, ഇത് പിന്നെ വേണമെങ്കിൽ സെപ്പറേറ്റ്, അതിലിപ്പം ആറോ അതിൽ കൂടുതൽ ടീമുകളാക്കിയാലും കുഴപ്പമില്ല. ഇനി അത് അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിക്കഴിഞ്ഞാൽ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും അതൊരു വേറൊരു, ഇപ്പം സൂപ്പർ കപ്പൊക്കെ നിർത്തിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ വേറൊരു ഫോർമാറ്റിൽ ലീഗിന് ശേഷം നടത്തിയാലും വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം ഈ ഒരു മാറ്റത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്ത് മറ്റൊക്കെ നയിക്കും. ഞാനൊന്നു ഷെയർ സനി.